നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ നല്ല നാടൻ പഴുത്ത ചക്ക കൊണ്ട് ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചക്ക അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ചക്കയും ചക്കക്കുരും ഇട്ട് കൊടുക്കുക. അത് ഏകദേശം ഒരു 25 ചക്കച്ചുളം ഉണ്ടാവും. അതുപോലെ 7 ചക്കക്കുരുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബാക്കി ഉപ്പ് നമ്മൾ ഇതിൻ്റെ അരപ്പുണ്ടാക്കുമ്പോൾ അതിലിടും. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇത് മൂടി വെച്ച് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വേവ് കൂടിപ്പോയി. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കറക്റ്റ് നോക്കിയിട്ട് ചക്ക തീ ഓഫാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നല്ലോണം വെന്ത് പോവുള്ളൂ. അപ്പോൾ ഇനി ഇതിവിടെ വെച്ച് നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർ പച്ചമുളകിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം. നെക്സ്റ്റ് ഇതിലേക്ക് 5 ചുവന്നുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ചമ്മന്തിയോട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങാ ചമ്മന്തി അഥവാ തേങ്ങ അരപ്പെടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ചക്കയിലോട്ട് ഇട്ട് കൊടുക്കുക. ചക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയേണ്ടതാണ്. ഇനി ഇതിലേക്ക് 2 വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളതിൽ തൈരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചക്കയിൽ ആ പുളിയും മധുരം എല്ലാം ഉള്ള കാരണം നമ്മൾ എക്സ്ട്രാ പുളിക്ക് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു മധുരവും ആ ഒരു പുളിയും പിന്നെ ഈ ചമ്മന്തിയുടെ ഒരു എരിവും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ നല്ല നാടൻ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാം.